സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ ഡെയിലി അപ്ഡേറ്റിലൂടെ അറിയിച്ചത്. അതായത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഒരാഴ്ച വിടുകിയെങ്കിലും അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പല ആളുകൾക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അതോടൊപ്പം ഈ ഒരു പെൻഷൻ പല ആളുകൾക്കും ലഭിക്കില്ല, അതിനുള്ള കാരണവും നിങ്ങളറിയണം. നിങ്ങൾക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം അല്പം വൈകിയാണെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കൈകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരാറുള്ളത്. പക്ഷേ ഇപ്പോൾ രണ്ടും ഒരേ സമയം തുടങ്ങിയിട്ടുണ്ട്. പല ബാങ്കുകളിലേക്കും ഇതിൻ്റെ ലിസ്റ്റ് മാത്രമാണ് എത്തിയിട്ടുള്ളത്. അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തുക കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ കൈകളിലുള്ള വിതരണവും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകൾക്ക് തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കത് ലഭിച്ചു എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾക്ക് അത് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സേവനയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഈ വിതരണം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നോക്കിയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇത് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. നിങ്ങൾ ബാങ്കിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിൽക്കാൻ തുക ലഭിക്കും. അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടാവും, മെസ്സേജൊന്നും വരുന്നില്ലെങ്കിൽ. ഇനി ഈ ഒരു തുക ഈ ഒരു മാസം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ് ഇനി പറയുന്നത്. കഴിഞ്ഞ മാസത്തിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് വരെയുള്ള എല്ലാ മാസങ്ങളിലും അവർക്ക് ലഭിച്ചിരുന്നു, കഴിഞ്ഞ മാസം ലഭിച്ചില്ല. അങ്ങനെ എല്ലാ മാസവും ഒന്നോ രണ്ടോ കമൻറ്റുകൾ വരാറുണ്ട്. അതിനുള്ള കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, മിക്കവാറും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും. 100 രൂപ കൊടുത്ത് അക്കൗണ്ട് എടുത്ത ആളുകളായിരിക്കും. അത്തരം അക്കൗണ്ടുകൾക്ക് സേവനങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ATM കാർഡ് ഉണ്ടാവുകയില്ല. ബാങ്ക് ഇടപാടുകൾ തന്നെ ഒരു മാസം 4 ഇടപാടുകൾ മാത്രമാണ് നടത്താൻ കഴിയുക. നമ്മൾ ഇതിനു മുമ്പ് 4 ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് മാറാനുള്ള പ്രയാസം ഉണ്ടാകും. ആ ഒരു കാരണം കൊണ്ട് പെൻഷൻ തുക ലഭിക്കാത്തതായിരിക്കാം. പല ആളുകൾക്കും കൈകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എത്തിയിരുന്നു, ഈ ഒരു മാസം ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്തരം ആളുകൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായിട്ട്, നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ കൊണ്ടുവന്ന് തരുന്ന സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുമായിട്ട് ഇത് എന്താണ് കാരണമെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഈ ഒരു മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് അടുത്ത മാസം മുതലായിരിക്കും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത. ഈ ഒരു മാസം അതിനുള്ള ഒരു സാധ്യതയില്ല. എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക. അത്തരത്തിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ഉറപ്പ് നമുക്കില്ല. എന്തായാലും ഈ ഒരു മാസം കിട്ടാൻ ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ പരമാവധി അതിൻ്റെ ഉപയോഗം കുറക്കുക. പെൻഷൻ വാങ്ങുക ഇങ്ങനെയുള്ള സേവനങ്ങൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗം നമുക്ക് വരികയാണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1000 രൂപ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അതിൽ മിനിമം 1000 രൂപ സൂക്ഷിക്കുകയും വേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ തുക ഫൈനായിട്ടൊക്കെ തുക കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും പെൻഷൻ തുക എല്ലാ ആളുകൾക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.